നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുടൽകറിയാണ്. നല്ല വറുത്തരച്ച രീതിയിലുള്ള കുടൽകറി. എന്നാൽ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാതെയാണ് ഇന്നത്തെ കുടൽകറി തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കിലോ പോട്ടിയാണ്. ഈ പോട്ടി ഞാൻ കൊണ്ടുവന്ന് ആദ്യം അങ്ങനെ തന്നെ തിളച്ച ചൂടുവെള്ളത്തിലിട്ട് ഏകദേശം 15 മിനിറ്റ് വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് അത് കുക്കറിൽ 2 ഗ്ലാസ് വെള്ളവും കുറച്ചുപ്പും മഞ്ഞപ്പൊടിയും ഒഴിച്ച് 2 വിസിൽ അടിച്ചതിന് ശേഷം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് 1/4 കിലോത്തോളം നാടൻ പച്ചക്കായാണ്. പച്ചക്കായ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതി ചെനപ്പ് പാടില്ല, നല്ല പ്യുവർ പച്ചക്കായ തന്നെ ആയിരിക്കണം. അതിലേക്ക് നമുക്ക് പിന്നീട് വേണ്ടത് ഒരു 3 വലിയ സവാള, ഒരു 8 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇഞ്ചി ഒരു വലിയ കഷ്ണം, ഒരു 3-4 കഷ്ണം പട്ട, അതോടൊപ്പം തന്നെ ഒരു 10-30 വെളുത്തുള്ളി. വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് വേണം, കാരണം ഇതിന് കൊളസ്ട്രോൾ കൂടുതലാണ്. കൂടാതെ 2 അതിൽ വേപ്പില. കുടൽകറി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഡാർക്ക് ബ്രൗൺ നിറമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചില്ലി പൗഡർ കുറവേ നമ്മൾ എടുക്കുകയുള്ളൂ. കുരുമുളക് പൊടി അതിന് വേണ്ടിയിട്ട് കൂടുതലെടുക്കും. നമ്മളൊരു 3 സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 4 സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ 4 സ്പൂണ് മീറ്റ് മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് സാധാരണ പൊട്ടിക്കറിക്ക്, ഈ 2 കിലോ പൊട്ടിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ 4 സ്പൂൺ എക്സ്ട്രാ എടുക്കും, അത് ലാസ്റ്റ് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പൊട്ടി നല്ല ഭംഗിയായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീൻ മുറിക്കുന്ന കത്രിക ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പോൾ 2 വിസിൽ അടിച്ചെടുത്ത പൊട്ടി ആണിത്. നമുക്ക് അങ്ങനെ 2 വിസിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ കടലാസ് കണ്ടിരിക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ പൊട്ടി അല്ലെങ്കിൽ കുടൽ കണ്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു വേവ് മതിയാവും. ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഗ്ലാസ് വെള്ളമൊഴിച്ചാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ കുടൽ പുഴുങ്ങിയെടുത്ത വെള്ളം അത് ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിലുള്ള ഫാറ്റ് നമുക്ക് കളയാനായിട്ട് സാധിക്കും. അതും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇനി കുടൽ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുവേണ്ടി കുറച്ച് ഉപ്പും 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് 10 മുതൽ 14 വിസിൽ വരെ നമുക്ക് അടിക്കാം. കുടൽ വേവാൻ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു ചീനച്ചട്ടി എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. അത് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ വഴന്നു കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യുക. കൂടാതെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇവ രണ്ടും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പ്രത്യേകത 3 മിനിറ്റാണ് ശരിക്കും അതിൻ്റെ വേകേണ്ട ഒരു സമയം. അതിനേക്കാൾ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടൊരു ഗുണമില്ല എന്നാണ് പറയുന്നത്. കൂടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ടയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഇതെല്ലാം നല്ല രീതിയിൽ വഴന്ന് കിട്ടി. ഇത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, കൂടാതെ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇത്തിരി കൂടുതലെടുത്ത്, ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇപ്പോൾ ഇട്ട മല്ലിപ്പൊടി കൂടാതെ ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ആവശ്യം വരും. അത് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തിൽ ഞാൻ പറഞ്ഞു തരാം. നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 2 ഇതൾ വേപ്പില കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുടൽ നല്ല രീതിയിൽ വെന്ത് കിട്ടി. പലപ്പോഴും കുടലിന് പല വേവായിരിക്കും. ഇത് ഏകദേശം എനിക്കൊരു 14 വിസിലടിക്കേണ്ട വന്നു ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന, നേരത്തെ വഴറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും ഇതിനുണ്ടാവുക. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് 3 വിസിൽ അടിച്ചെടുക്കുക.
മൂന്ന് വിസിലിന് ശേഷം നമ്മുടെ കുടലുകറി എന്ത് പാകമായി നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത്, കായെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചതെങ്കിലും നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇനിയാണ് നമ്മുടെ കുടലുകറിയുടെ ഹൈലൈറ്റ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു 4 സ്പൂണ് മല്ലിപ്പൊടി കൂടി എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമേ 4 സ്പൂൺ എടുത്തായിരുന്നു. ഈ 4 സ്പൂണ് എണ്ണയൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഗോൾഡൻ നിറം ആകുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി നല്ല രീതിയിൽ നമുക്ക് വറുത്ത് കിട്ടി. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ ഇളക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. മല്ലിപ്പൊടി നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തെടുത്തു കഴിഞ്ഞു. വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുടൽ കറിയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഗോൾഡൻ നിറത്തിൽ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആ നിലവിൽ ഇതിൽ കിടക്കുന്ന ആ ചെറിയ ഗ്രേവിയിൽ ഒന്നുകൂടി വേകാനായിട്ട് അനുവദിക്കുക. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് കുടലുകറി തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ബേക്കറി ബ്രെഡ് അല്ലെങ്കിൽ പച്ചറൊട്ടിയുടെ ഒപ്പം ഇതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ തന്നെയാണ് നമ്മുടെ പൊട്ടിക്കറി അല്ലെങ്കിൽ കുടലുകറി ഇരിക്കുന്നത്. ഒരു തുള്ളി തേങ്ങ പോലും നമ്മൾ ഇതിൽ വറുത്തരച്ച് ചേർത്തിട്ടില്ല. അധികം മസാലക്കൂട്ടുകളില്ല. നമ്മളുടെ വയറിന് കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ വരില്ല. നല്ല രുചിയായിട്ട് ഉള്ള ഒരു ഭക്ഷണമാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. ഇനി ചിലർക്ക് കുറച്ച് പേർക്ക് ഗ്രേവിനോട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. പക്ഷേ ഇതെപ്പോഴും തിക്ക് ഗ്രേവിയോടുകൂടി ഈ രീതിയിൽ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്.